എല്ലാവർക്കും നമസ്കാരം. ഡൽഹി ഡയറീസിന്റെ മൂന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം. രണ്ടാം എപ്പിസോഡിൽ നമ്മൾ താജ്മഹലിന്റെ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് താജ്മഹലിന്റെ തൊട്ടടുത്തുള്ള ആഗ്ര ഫോർട്ടിലെ വിശേഷങ്ങളുമായിട്ടാണ്. ഏകദേശം 2-2.5 കിലോമീറ്റർ ചുറ്റളവിൽ അന്ന് തന്നെ നമ്മൾ വിസിറ്റ് ചെയ്താണ് ആഗ്ര ഫോർട്ട്. അപ്പോൾ അതിന്റെ ഉൾവശങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പം ഗേറ്റിന്റെ എൻട്രിയിൽ തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. 40 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. വെള്ളിയാഴ്ച ഒഴികെ മാറ്റി എല്ലാ ദിവസങ്ങളിലും 10 രൂപയുടെ ഒരു ചെറിയ സ്റ്റാമ്പ് പോലെ അവർ തരും. അതും നമ്മൾ എടുക്കേണ്ടതാണ്. അങ്ങനെ ടോട്ടൽ 50 രൂപ ഫീസിലാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പം വരൂ, നമുക്ക് ആഗ്ര ഫോർട്ടിനുള്ളിലേക്ക് കയറാം. നാല് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ആഗ്ര കോട്ട. അതൊരു ഹാഫ് സർക്കിൾ മോഡലിൻ്റെ ഒരു നിർമ്മാണം. ഇതിന് 4 വശങ്ങളിലായിട്ട് 4 കവാടങ്ങളുണ്ട്. കിഴക്ക് വശത്ത് ഖിസ്രി ഗേറ്റ് എന്ന് പറയും, അത് യമുന നദിയിലേക്ക് തുറന്നിരിക്കുന്നതാണ്. പിന്നെ പടിഞ്ഞാറ് വശത്തായിട്ട് ഡൽഹി ഗേറ്റ് ഉണ്ട്. ഇപ്പോഴത് കംപ്ലീറ്റ് ആർമിയുടെ അധീനതയിലാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് സന്ദർശകർക്ക് പ്രവേശനമൊന്നുമില്ല. പിന്നെ സന്ദർശകർക്ക് വേണ്ടിയിട്ട് തുറന്നിട്ടിരിക്കുന്നത് അക്ബർ ദർവാസ, ലാഹോർ ഗേറ്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അമർ സിംഗ് ഗേറ്റ് ആണ്. അപ്പോൾ ആ ഗേറ്റിലൂടെയാണ് ഇതാ നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ ഡൽഹി ഗേറ്റ് പോലെ തന്നെ ഈ അമർ സിംഗ് ഗേറ്റും ചുവന്ന മണൽക്കല്ലുകൊണ്ട് തന്നെയാണ്, ആ സമാനമായിട്ടുള്ള ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ, ഇതുവഴി നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അപ്പം ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ചെയ്ത്, ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഇരുമ്പ് ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 വഴികളിലൂടെ വേണം നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബാഗ് ഉൾപ്പെടെ എല്ലാം പരിശോധിച്ചിട്ട് ശേഷം മാത്രമേ അവർ അകത്തേക്ക് നമ്മളെ കയറ്റി വിടത്തുള്ളൂ. ടിക്കറ്റ് നമ്മൾ അവിടെ കാണിക്കണം. അപ്പോൾ നമുക്കത് ആ പയ്യെ ഉള്ളിലേക്ക് കയറാം. നമ്മൾ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ബാഗ് എല്ലാം അവർ വെക്കാണ്. എല്ലാം കഴിഞ്ഞ് നമുക്ക് പയ്യെ ഉള്ളിലേക്ക് കയറാം. അപ്പൊ ഗേറ്റ് കടന്ന് നമ്മൾ ഉള്ളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സെക്യൂർ ആയിട്ടുള്ള ഒരു കോട്ടയാണ് ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത്. ഇവിടുന്ന് വീണ്ടും ഒരു എൻട്രിയും കൂടെ ഉണ്ട്. ഈ ഒരു ഗേറ്റിലൂടെ കടന്ന് വേണം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇവിടെയും ഒരു ചെക്കിംഗ് ഉണ്ട്. അങ്ങനെ നമ്മൾ ആ കവാടവും കഴിഞ്ഞ് നമ്മൾ കയറി വരുന്നത് ഇതാ ഇതുപോലെ സ്ലോപ്പ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയയിലേക്കാണ്. ഇതിന് ചുറ്റും വലിയ വൻ മതിലുകളാണ് കണ്ടോ. ഇതിൻ്റെ ഇവിടെയും ചാലുകൾ പോലെ നമുക്ക് കാണാം. ഇത്രയും വശം ഇപ്പോഴത്തെ എന്തോ ഓഫീസ് വർക്കുകൾക്കായിട്ട് അവർ ഈ ഒരു പ്രദേശം വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കവാടം കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ഇതാ കാണുന്ന ഇതാണ് ജഹാംഗീരി മഹൽ എന്ന് പറയും. ഇവിടെയാണ് ജഹാംഗീർ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന പാലസ് ആണ് ജഹാംഗീരി മഹൽ. അതിൻ്റെ ഒരു തെക്ക് കിഴക്കേ മൂലയിൽ നമുക്ക് അക്ബരി മഹലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് ജഹാംഗീരി മഹലും അക്ബരി മഹലും കൂടെ ഒരുമിച്ച് ചേർന്ന ബംഗാളി മഹൽ എന്നായിരുന്നു പണ്ട് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ജഹാംഗീരി മഹലിന് മുൻപിലായിട്ട് നമ്മൾ ഈ കാണുന്ന ഒരു ബാറ്റബാണ്, ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബാറ്റബാണത്. ഇവിടുന്ന് നമ്മൾ ജഹാംഗീരി മഹലിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ചെങ്കല്ലും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ചുവന്ന മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്ന കോട്ടയാണിത്. വളരെ മനോഹരമായിട്ട് ഒരു ഇസ്ലാമിക് ആർക്കിടെക്ട് സ്റ്റൈലും അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ ആർക്കിടെക്ട് സ്റ്റൈലും ഒരുമിച്ച് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ മഹലിൻ്റെ അകത്തേക്ക് കടന്ന് കയറി കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളാണിത്. മുകളിൽ മുഴുവനും ചെറിയ ചെറിയ ജനാലകൾ പോലെ നമുക്ക് കാണാം. അതിൽ ഓരോന്നിലും ഓരോ
മതിലും എന്താണ് നല്ല കൊത്തുപണികൾ ആ ഒരു മുഗൾ സ്റ്റൈൽ മാതൃകയിലുള്ള ആ ഒരു ഇന്ത്യൻ സ്റ്റൈലും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള നല്ല കൊത്തുപണികൾ നമുക്ക് കാണാം നമ്മുടെ ആഗ്ര കോട്ടയിലെ ഏറ്റവും അക്ബറിന്റെ കാലഘട്ടത്തിലൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാളികയാണ് ജഹാംഗീർ മഹൽ എന്ന് പറയുന്നത് പിന്നെ ഇതെന്ന് പറയുന്നത് അതിനകത്തുള്ള ഒരു ഗാർഡൻ ഏരിയ ആണ് ഇത് ശരിക്കും ആൾക്കാരെ കാണാനും പബ്ലിക്കിനെ കാണാനും സംസാരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് ആഗ്രകോട്ടയിലെ മറ്റൊരു മന്ദിരമാണ് നമ്മുടെ ഖാസ് മഹൽ എന്ന് പറയും ഷാജഹാൻ നിർമ്മിച്ച വെണ്ണക്കൽ മന്ദിരമാണിത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെൺമക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് യമുന നദിയും അതുപോലെ തന്നെ താജ്മഹലും വളരെ ക്ലിയറായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും താജ്മഹലിൽ നിന്നാൽ ആഗ്ര ഫോർട്ടിൻ്റെ ഭാഗങ്ങളും കാണാം അതുപോലെ തന്നെ ഇവിടെ നിന്നാൽ യമുന നദിയും താജ്മഹലും നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ഒക്ടാഗണൽ ടവറാണിത് ശരിക്കും ഇതിൻ്റെ മുകൾ ഭാഗമെല്ലാം ആ സമയത്ത് ഷാജഹാൻ ഗോൾഡും കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് പിന്നെ പട്ടാളക്കാരെ ബ്രിട്ടീഷുകാർ വന്നപ്പോഴത്തേന് അതെല്ലാം ബ്രാസ് ആക്കി മാറ്റി ഗോൾഡൊക്കെ മാറ്റി ക്രാസ് ആയി ഇവിടെ നിന്ന് ഒന്ന് രണ്ട് സെൽഫി നമുക്ക് ബാക്കിൽ കാണാം യമുന നദിയും താജ്മഹലുമാണ് നമ്മൾ കാണുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അതുപോലെ തന്നെ ഈ ഖാസ് മഹലിൽ നമ്മൾ കാണുന്ന ഒന്ന് ഇതാണ് ഇതിന് പറയുന്ന പേരാണ് ദിവാനി ഖാസ് എന്ന് പറയും ദിവാനി ഖാസ് അപ്പം ഇതിൻ്റെ ഇടത്തെ അറ്റത്തായിട്ട് ഒരു കറുത്ത നിറത്തിലുള്ള ഒരു സിംഹാസനമുണ്ട് ജഹാംഗീർ അവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ സിംഹാസനമാണ് കാണുന്നത് പിന്നെ നമ്മളിപ്പോൾ കാണുന്ന ഇതിന് പറയുന്ന പേരാണ് അങ്കുരി ബാഗ് മുന്തിരിത്തോട്ടമാണ് ആഗ്ര കോട്ടയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് അങ്കുരി ബാഗ് എന്ന് പറയുന്ന മുന്തിരിത്തോട്ടം അപ്പം ഷാജഹാൻ തന്നെ ഖാസ് മഹലിനൊപ്പം നിർമ്മിച്ച ഒന്നാണ് ഈ അങ്കുരി ബാഗ് എന്ന് പറയുന്നത് അപ്പം ദാ ഞങ്ങൾ ഇരിക്കുന്ന ഈ സ്ഥലത്തിന് മൂസമ്മൻ ബുർജ് എന്നാണ് പറയുന്നത് ദിവാനി ഖാസിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഒരു വൈറ്റ് മാർബിൾ തീർത്ത മന്ദിരമാണ് ഇവിടെ ഇരുന്നാൽ നമ്മുടെ താജ്മഹലൊക്കെ യമുനയുടെ തീരത്തുള്ള ആ താജ്മഹലൊക്കെ മനോഹരമായിട്ട് കാണാം അപ്പോൾ നമ്മുടെ ആഗ്ര ഫോർട്ടിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ യാത്ര അവസാനിച്ചു തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഡൽഹി ഡയറീസിൻ്റെ എപ്പിസോഡ്സ് ഒന്നും അവസാനിച്ചിട്ടില്ല ഡൽഹിയിൽ ഇനിയും നിറയെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട് അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ തീർച്ചയായും വരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തണേ ഓൾ എന്ന് പറയുന്ന ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എത്തും അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം